رسول الله صلى الله عليه وسلم تنقل برينو إن من ورائكم أياما നിങ്ങളുടെ പിറകിൽ ചില ദിവസങ്ങൾ വരാനുണ്ട്. അസ്സബ്റു ഫീഹിന്ന മിസ്ലൽ ഖബ്ല് അലൽ ജംറ. ആ കാലഘട്ടങ്ങളിൽ ക്ഷമിക്കുക എന്ന് പറയുന്നത് തീ കനലുകൾ കയ്യിൽ പിടിക്കുന്നത് പോലെയാണ്. ആ കാലഘട്ടമാണ് നമ്മുടെ ഈ കാലം. വലിയ പ്രയാസം. ഹിജാബ് ഇട്ട് നടക്കുന്ന പെൺകുട്ടികൾക്ക് ഞാനൊരു ഓഡ് ഒരു വ്യത്യസ്തയായി തോന്നുന്നുണ്ടോ, ഞാനൊരു ഒറ്റപ്പെട്ട പോലെ തോന്നുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന കാലം. للعامل فيهن أجر 50 رجلا يعملون مثل عمله. ആ കാലഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ ജീവിക്കുന്ന ആളുകൾക്ക് അവർ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന പോലെ 50 ആളുകളുടെ കൂലി അള്ളാഹു നൽകുമെന്ന് പുണ്യനബി പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, അജ്റു 50 മിന്നാ ഔ മിൻഹും, ഞങ്ങൾ സ്വഹാബികളിൽപ്പെട്ട 50 ആളിന്റെ കൂലി 21-ാം നൂറ്റാണ്ടിൽ വരുന്ന ആൾക്ക്, 25-ാം നൂറ്റാണ്ട്, 30-ാം നൂറ്റാണ്ട്, നബിയേ ആ കാലഘട്ടങ്ങളിൽ വരുന്നവർക്ക് ഞങ്ങളിലെ 50 ആളിന്റെ കൂലിയാണോ, അല്ല അവരിൽപ്പെട്ട 50 ആളുടെ കൂലി ഒരാൾക്ക് കൊടുക്കുമെന്നാണോ പറഞ്ഞത്? ഖാലബൽ അജ്റു 50 മിൻകും, നിങ്ങളിൽപ്പെട്ട 50 ആളിന്റെ കൂലി അവർക്ക് ലഭിക്കുന്ന ഒരു കാലം, അത് പ്രയാസമേറിയ കാലമാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രയാസമാണ്, തിന്മകളിലേക്ക് ഇങ്ങനെ മാടി വിളിക്കാൻ. ഒരു കാലഘട്ടം വരുമെന്ന് നബി തങ്ങൾ പറഞ്ഞു. ഹമ്മുഹും ഫർജു വൽ ബതുൻ. നീ തോന്നുന്നു നമ്മുടെ കാലഘട്ടത്തെ കുറിച്ച് പുണ്യനബി എങ്ങനെയാ ഇത്ര വ്യക്തമായി നോക്കി പറഞ്ഞത്? നിങ്ങൾക്കൊരു കാലഘട്ടം വരുന്നു എന്ന് നിങ്ങളുടെ ചിന്ത, അൽ ഫർജു വൽ ബതുനു, നിങ്ങളുടെ ലൈംഗിക ആസ്വാദനവും നിങ്ങളുടെ ഭോജനവുമാണ് ഭക്ഷണം കഴിക്കുക, വ്യഭിചരിക്കുക, ഇതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു കാലം എൻ്റെ ഉമ്മത്തികൾക്ക് കാണേണ്ടി വരുന്ന അതല്ലേ നടക്കുന്നത്? പ്രായമുള്ളവരും ഇല്ലാത്തവരും, കുട്ടികളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഒക്കെ വ്യഭിചാരത്തെ കുറിച്ച് ആലോചിക്കുന്ന കാലം. നാട്ടുകാരും വീട്ടുകാരൊക്കെ പിടിക്കുമല്ലോ എന്ന് പേടിച്ചിട്ട് കയറ് പൊട്ടിക്കാണ്ട് നടക്കുക, ഇല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യക്കാണെന്ന്, അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ട്, വഴിവിട്ട് ജീവിക്കാനൊരവസരമുണ്ട് എന്ന് കിട്ടിയാൽ എന്തൊക്കെ കാണിച്ചു കൂട്ടണമെന്നാണ് നമ്മുടെ കുട്ടികൾ വെപ്രാളപ്പെടുന്നത്. ആകെ വ്യഭിചരിക്കണം, പിന്നെ പോയി ഫുഡ് അടിക്കുക. ഈ രാത്രിയിൽ നിങ്ങളൊന്ന് നമ്മുടെ കേരളത്തിൽ ഇങ്ങോളിങ്ങോളങ്ങനെ രാത്രി നോക്കൂ, പാതിരാത്രി ഭക്ഷണം കഴിക്കുന്ന ഒരു മൃഗവും ഒരു പക്ഷിയുമില്ല. ഒരൊറ്റ മൃഗവും രാത്രി ഭക്ഷണം കൊടുത്താൽ കഴിക്കൂല. വൈകുന്നേരം കഴിച്ചത് ഇങ്ങനെ അയവിറക്കുന്നുണ്ടാവും കന്നുകാലികളൊക്കെ, പക്ഷെ പുതിയ ഫുഡ് അവർ കഴിക്കൂല. രാത്രി പട്ടിണി കിട്ട് കൊണ്ടുവന്നാൽ കഴിച്ചേക്കാം. നമ്മളാണ് പാതിരാത്രികളിൽ നമ്മുടെ റെസ്റ്റോറൻറ്റുകളിൽ, നമ്മുടെ തെരുവോരങ്ങളിലെ കടകളിൽ രാത്രി പൊറാട്ടും ബീഫും. സുബ്ഹാനല്ലാഹ്. മഗ്രിബ് കഴിഞ്ഞാൽ തന്നെ ഭക്ഷണത്തിൻ്റെ സമയം, ഇഷാഇൻ്റെ മുമ്പ് ഭക്ഷണം കഴിക്കണം. എന്നിട്ട് നിങ്ങൾ കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങിയാലും തിരക്കേടില്ല. ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കരുത്, ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കരുത്. വലാ തനാമു അലൈഹ, ഹദീസാണ്, ഭക്ഷണം കഴിച്ച ഉടനെ പോയി കിടന്നുറങ്ങരുത്. പാതിരാത്രി 3 മണിവരെ സ്വര പറഞ്ഞിരിക്കും, കളി കണ്ടിരിക്കും, എന്നിട്ട് വയറു നിറച്ച് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് വില്ലും കൊടുത്ത് വന്നിട്ട് കൂർക്കം വലിച്ച് ഉറങ്ങുക. സുബൈക്ക് ഇല്ല, സുബൈൻ്റെ മുമ്പാണ് ഉറങ്ങണത്, പിന്നെ എങ്ങനെ എണീക്കാനാണ്? ഹമ്മുഹും അൽ ഫർജു വൽ ബതുൻ, ആകെ ചിന്ത വ്യഭിചരിക്കണം, ആകെ ചിന്തിക്കുന്നത് വെറൈറ്റി ഫുഡ് അടിക്കണം. ഇങ്ങനെ മനുഷ്യൻ ഭോജനവും ഭോഗവും മാത്രം ചിന്തിക്കുന്ന ഒരു കാലം എൻ്റെ ഉമ്മത്തിന് കാണേണ്ടി വരുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മുടെ ഇടയിൽ തന്നെ ആയത് എന്തോ ഒരു വിരോധാഭാസമാണ്.